ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ എക്സോട്ടിക് പേഴ്സണെ ഏത് പ്രായത്തില് ഡി എൻ എ ചെയ്യാന്ന് പറഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട്. അതായത് ചെറിയ ചിക്കായിട്ട് നമുക്ക് ചെയ്യാമോ, അതിന്റെ ഒരു പ്രായമുണ്ടോ? ഈ രീതിയിൽ പലരും നമ്മൾ വിളിച്ച് ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ കിളിയേക്ക് ഏത് പ്രായത്തിന് ഡി എൻ എ ചെയ്യാം, പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഹാൻഡ് ഫീഡിംഗ് ചീസ്, ഈ കാര്യങ്ങളാണ് ഇന്നിപ്പോ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പക്ഷിയൊക്കെ ഡി എൻ എ എന്തിനാണ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞാൽ, ക്യാമറയുടെ ഇടയിൽ വന്നാണ് ബിനോയ് കേട്ടോ. നമ്മുടെ ജോബില് നിങ്ങൾ എന്റെ ഈ ഇപ്പൊ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന ബിനോയാണ്. ഒത്തിരി പേര് ബിനോയെ വീഡിയോയിൽ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ ഇന്ന് നമുക്കുള്ള പാർസലിലേക്ക് ബാങ്കിങ്ങിന്റെ പരിപാടിയിലാണ് ഈ സാധനങ്ങൾ. അപ്പൊ എന്തായാലും ഈ ചെറുത്ത സംഭവങ്ങളൊക്കെ ഇനി നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഡി എൻ എ എന്ന് പറയുന്നത് പക്ഷികളുടെ ലിംഗ നിർണയത്തിന്, അതായത് ജെൻഡർ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഡി എൻ എ ടെസ്റ്റിംഗ്. അപ്പോ നമുക്ക് ഏകദേശം ഒരു 99% ആക്യുറസി ഉള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ മെയിലും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു 99% ആക്യുറസി ഉള്ള മെത്തേഡാണ് ഡി എൻ എ ടെസ്റ്റിംഗ്. അത് മിക്കവാറുള്ള വെറൈറ്റീസ്, വളരെ കുറച്ച് ചുരുങ്ങിയ വെറൈറ്റീസ് പോയിട്ട് ബാക്കി മിക്കവാറുള്ള വെറൈറ്റീസിന് നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവരെ മെയിലും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാൽ രണ്ടിനും, മെയിലിനെ കണ്ടാലും ഫീമെയിലിനെ കണ്ടാലും ഒരുപോലെ ഇരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ജോഡിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഡി എൻ എ ടെസ്റ്റിങ്ങിലേക്ക് പോവാം. അപ്പൊ ഈ ഡി എൻ എ ടെസ്റ്റിംഗ് നമുക്ക് നോർമലി എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡി എൻ എ ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം, അത് എവിടേക്ക് എങ്ങനെ അയക്കണം, അതിന്റെ അഡ്രസ്, ടെസ്റ്റിംഗ് ലാബിന്റെ അഡ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കും. അപ്പൊ അതിന് നമ്മൾ ചെയ്തത് അതിന്റെ ബെദർ സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതായത് ഒരു പക്ഷിക്ക് നോർമലി അവരുടെ ശരീരത്തിൽ ഫുൾ ബെദറായി കുഞ്ഞായിരിക്കുന്നിട്ട് ആ വളർന്നു വന്ന് ഫുൾ ബെദർ ആവാനായിട്ട് ഏകദേശം 3 മാസത്തോളം പ്രായമാവും. അപ്പൊ ഈ ഒരു 3 മാസം പ്രായത്തിന് ശേഷമാണ് നമ്മൾ അതിനെ നോർമലി ഡി എൻ എ ടെസ്റ്റിങ്ങിന് വിടുന്നത്. പക്ഷെ നമുക്ക് ഡി എൻ എ ടെസ്റ്റിംഗ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വേണമെങ്കിൽ വിടാം. അതായത് ഒരു ചിക്ക് വിരിഞ്ഞ് അന്നേ ദിവസം തന്നെയും നമുക്ക് വേണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റിങ്ങിന് വിടാം. പക്ഷെ ഈ അന്നേ ദിവസം വിടുമ്പോഴുള്ള പ്രശ്നം, നമുക്ക് ഈ കുഞ്ഞിനെ റിങ്ങൊന്നും ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു റിങ്ങിനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ റിങ്ങിന്റെ ഐ ഡി ഉപയോഗിച്ചിട്ട് ബേർഡിനെ വിടാം. ഇനി അല്ലെങ്കിൽ റിങ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിന്റെ ജസ്റ്റ് അതിന്റെ ജെൻഡർ അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് റിങ്ങിന്റെ ഒന്നും കാര്യമില്ല. റിങ്ങിന്റെ കാര്യമേ പറയണ്ട, നോ റിങ് ഒന്ന് എഴുതിയാൽ മതി, എന്നിട്ട് അതിന്റെ ഡി എൻ എ ടെസ്റ്റിംഗ് നമുക്ക് അയക്കാം. അപ്പൊ ഈ വൺ ഡേ ഓൺലൈൻ ചിക്കനെയൊക്കെ നമുക്ക് ടെസ്റ്റിങ്ങിന് അയക്കുമ്പോൾ അതിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ എഗ് പൊട്ടി വന്ന എഗ് ഉണ്ടാവുമല്ലോ, ആ എഗിന്റെ ഷെൽസിൽ തന്നെ ഡി എൻ എയുടെ സാമ്പിൾസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ എഗിന്റെ ടെസ്റ്റ് അയച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഡി എൻ എ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമുക്കുള്ളത് ഇവിടെ കുറച്ച് ഹാൻഡ് ഫീഡ് ചിക്കുന്നതായിരുന്നു കേട്ടോ. ഇതൊക്കെ ജെന്റെ കുണിയറിന്റെയൊക്കെ ഹാൻഡ് ഫീഡ് ചിക്കാണ്. ഏകദേശം ഒരു 35-40 ദിവസം പ്രായമായ ചിക്ക് മുതൽ കുറച്ചുകൂടെ താഴേക്ക് ആയിട്ടുള്ള, അതിൽ നിന്നും 2-3 ദിവസം കൊണ്ട് താഴേക്ക് ആയിട്ടുള്ള ചിക്കുകൾ നമുക്ക് ഇപ്പം തരുമുണ്ട്. ഇവരെയൊക്കെ ഡി എൻ എ എടുത്തതാണ്. ഇത് ഈ 5 പേരുണ്ടോ, ഇതിൽ വന്നിട്ട് ഒരു 3 ഫീമെയിലുണ്ട്, 2 മെയിലുമുണ്ട്. അതായത് ഒരു 2 പേരും ഒരു എക്സ്ട്രാ ഫീമെയിലുമാണ് ഇതിലുള്ളത്. സാധാരണ ഇതിൽ നമുക്ക് ഈ ജെൻഡെ കുണിയറിനൊക്കെ ഫീമെയിലിന് ഭയങ്കര ഷോർട്ടേജാണ്. ഇപ്പം എന്താണെന്നറിയില്ല, നമുക്കിപ്പോൾ വന്ന ഒരു 2-3 രണ്ടിടത്തുനിന്ന് എടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവരെ എടുത്ത് നമ്മൾ ഡി എൻ എ ഒക്കെ ചെയ്തപ്പോൾ ഇതിനകത്ത് വന്നിട്ട് 3 ഫീമെയിലുണ്ട്, 2 മെയിലുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ഡി എൻ എ എടുത്തതാണ്. അതായത് ഫുള്ളായിട്ട് നോർമലി നമ്മളിവരുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഫെതർ പറിച്ചിട്ട് ഡി എൻ എക്ക് വിടുക. അപ്പോൾ ഇതിന് ഫെതർ പറിക്കാനായിട്ട് ഇവിടെ ഫെതറൊന്നും ആയിട്ടില്ല, എന്നിട്ട് നമ്മൾ ഡി എൻ എ ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തത് ഇവരുടെ ബ്ലഡ് സാമ്പിളാണ് അയച്ചത്. ആ ബ്ലഡ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു സർജിക്കൽ നീഡിൽ എടുക്കാം, നമ്മുടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന നീഡിലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്റ്റെറൈലായിട്ടുള്ള ഒരു നീഡിലെടുക്കുക. എന്നിട്ട് ഇവരുടെ കാലിൻ്റെ അറ്റത്ത് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പഞ്ചർ ചെയ്ത് കുറച്ച് ബ്ലഡ് ടിഷ്യൂ പേപ്പറിലാക്കുക. ടിഷ്യൂ പേപ്പറിലല്ല, ശരിക്കും ഈ ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ വേറെയുണ്ട്. നമ്മൾ ചെയ്യുന്നത് സാധാരണ ടിഷ്യൂ പേപ്പറിലേക്ക് ഈ ബ്ലഡ് ഒന്ന് പകർത്തിയതിന് ശേഷം ഈ ബ്ലഡ് നമ്മൾ പിന്നീട് അതിനെ നമ്മൾ കവറിനകത്താക്കി ഈ സാമ്പിൾ അയച്ചു കൊടുക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇവരുടെയൊക്കെ ഡി എൻ എ ടെസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫെതർ സാമ്പിൾ ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ കുഞ്ഞാണെങ്കിൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ഡി എൻ എ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ എക്സെല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബ്ലഡ് സാമ്പിളോ എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ ബ്ലഡ് സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ സ്റ്റെറൈലായിട്ടുള്ള നീഡിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു നീഡിൽ തന്നെയായിരിക്കും മിക്കവാറും നമ്മൾ വ്യാപ്തിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുക. അപ്പൊ ആ എടുക്കുന്ന സമയത്ത് ഒന്നിനെ ഉപയോഗിച്ചതിന് ശേഷം, ഒന്നിനെ പഞ്ചർ ചെയ്തതിന് ശേഷം ഈ നീഡിൽ നമ്മൾ എന്താണ്
സർജിക്കൽ സ്പിരിറ്റും ഉണ്ട്, അതിനെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പൊ ഈ സർജിക്കൽ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഈ സ്പിരിറ്റ് ഒന്നും ആരും കുടിക്കരുത് കേട്ടോ, അതിനകത്ത് വിഷമ വരുന്ന തുകയാണ്. ആക്കിയതിന് ശേഷം നമ്മുടെ സിപ്ലോക്ക് കവറിനകത്താക്കി പഴയതുപോലെ തന്നെ നമ്മുടെ എവിടെയാണോ ഡി എൻ എ ടെസ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അയച്ചാൽ മതിയാവും. അപ്പോ ഒരു ചിക്കിന് ഉപയോഗിച്ചതിന് ശേഷം അടുത്ത ചിക്കിന് നമ്മൾ ആ സെയിം നീഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ പിന്നെയും തന്നെ ഈ ആൾക്കോളിൽ മുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കോളിൽ വെച്ചിട്ടുള്ള പഞ്ഞി വെച്ചിട്ട് സ്റ്റെറൈൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഇൻകേസ് ഈ ചിക്കിന് ഏതെങ്കിലും ഒക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാണ്ടിരിക്കാൻ നമുക്കിത് സഹായിക്കും. ഇതിന്റെ കൂടെ വന്ന ചിക്കിന് എല്ലാത്തിനും അതിന് ഡി എൻ ഉണ്ട് കേട്ടോ, ഇവർ അഞ്ചു പേരുണ്ട്. അതുപോലെ തന്നെ ഇതേ ഇരിക്കുന്ന ഇത് കണ്ടോ, ഈ ഗ്രീൻ ജി കുണികള്, ഇവരെയും നമ്മൾ ഡി എൻ എക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് ആയിട്ടില്ല കേട്ടോ. ഇത് ഗ്രീൻ ജീക്കല്ല, ബ്ലൂ ഗ്രീൻ ജീ കൊണിയോറാണ് കണ്ടോ. കഴിഞ്ഞ ഇടയ്ക്കുള്ളൊരു നമ്മളെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂ ഗ്രീൻ ജീ കൊണിയോറിനെ. അപ്പൊ അതിനുവേണ്ടി ഒരു പിന്നെ എനിക്കൊണ്ട് 8-10 പേര് വിളിച്ചിട്ടുണ്ടെന്നുണ്ട്. എന്തായാലും അന്ന് നമുക്ക് കൊടുക്കാൻ സാധനം ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ കോളിൽ തന്നെ സോൾഡ് ഔട്ടായി അന്നുണ്ടായിരുന്ന പീസ്. ഇപ്പൊ അടുത്ത് വന്നൊരു ബ്ലൂ ഗ്രീൻ ജീ കൊണിയോറാണ്, നല്ല ആക്ടിവിറ്റി ആണ്. കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിഞ്ഞു കണ്ടോ, ഇങ്ങനെ നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലപോലെ വരുന്ന ചിക്കാണ്. ഈ ബ്ലൂ ഗ്രീൻ ജീ കുണിയറിൻ്റെ പ്രൈസ് വന്നിട്ട് 6,000 രൂപയാണ്. ബ്ലൂ ഗ്രീൻ ജീക്ക് ഇതിപ്പോൾ ഏകദേശം ഒരു 30 ദിവസത്തിന് അടുത്തിട്ടുള്ള പ്രായമായി. ഇതിനി എങ്ങനെയായാലും ഇനിയൊരു 1.5 മാസത്തോളം നമ്മൾ ഹാൻഡ് ഫീഡ് എന്തായാലും ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഇതിന് A19 ഫോർമുലയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നവരായാലും കണ്ടിന്യൂ ചെയ്യുമ്പോൾ A19 ഹാൻഡ് ഫീഡിങ് ഫോർമുല തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. ഈ ജെൻഡേ കുണിയറിൻ്റെ ചിക്സാണ്. ഇവർക്കും ഡി എൻ എ ടെസ്റ്റിംഗ് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ്. അതായത് ഇതിലൊരു 2 മെയിലും ഉണ്ടാവും, 3 ഫീമെയിലും ഉണ്ട്. അപ്പോൾ ഇവരുടെ റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ വിത്ത് ഡി എൻ എ വരുമ്പോഴത്തേക്കും ഈ ചിക്സിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒരു ചിക്കിന് 8,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നല്ല രീതിയിൽ ഫുഡെല്ലാം വാങ്ങിക്കുന്ന ചിക്സാണ് കേട്ടോ. ഈ ഫുൾ ഫെദർ ആയത് തന്നെ നമ്മുടെ നല്ല രീതിയിൽ വായിലേക്ക് ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ നല്ലപോലെ വാങ്ങാറുണ്ട് അവരൊക്കെ. ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ A19 ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൊണ്ടുപോകുന്നവരായാലും ആ ഫോർമുല തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. നമുക്ക് ഈ ഫോർമുല കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ജെൻഡേ കുണിയറിന് നമുക്കൊരു 5 ചിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവരുടെ പ്രൈസ് വന്നിട്ട് ഒരു പീസിന് 8,000 രൂപയാണ്. ഇനി വേറൊരു വെറൈറ്റിയാണ് കാണിച്ചു തരാം. നമുക്ക് കൊണിയൂറിൽ തന്നെ കടിക്കല്ലേ ഫുഡിന് വേണ്ടിയിട്ട് ഒന്ന് കയ്യിലിട്ട് ഇതാക്കണം കണ്ടോ. പക്ഷെ ഫുൾ ഫുഡ് കയറ്റി വെച്ചോണ്ടായിരിക്കണം, ക്രോപ്പ് നിറയെ ഫുഡാണ്. ഇപ്പൊ ബീഡ് ചെയ്തേ ഉള്ളു എല്ലാവരും. ഇത് നമ്മുടെ ഈ കൊണിയൂറിൽ തന്നെ ഇത്തിരി കളക്ടേഴ്സ് ആയിട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ് പെയിന്റഡ് കൊണിയൂർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ചിക്കാണ് കേട്ടോ, പെയിന്റഡ് കൊണിയൂറിന് നമുക്കിപ്പോൾ ഒരു ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ചിക്കിൻ്റെ പ്രൈസ് വന്നിട്ട് 20,000 രൂപയാണ്. അപ്പോൾ പെയിന്റഡ് കൊണിയൂർ എന്ന് പറഞ്ഞാൽ ഇവന്മാരി ഏകദേശം നമ്മുടെ ഈ മെറൂൺ ടെയിലിൻ്റെയൊക്കെ സൈസ് വയ്ക്കും. ഇവരുടെ ആ ഫേസിലൊക്കെ ഉള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാർക്കിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ചെറൈൻ്റെ അറ്റത്തേക്കൊക്കെ ഇതാ ഇതുപോലെ ഒരു ചുവപ്പൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ചിക്കാണ്. ഇതിനെയാണ് നമ്മൾ ഈ പെയിന്റഡ് കൊണിയൂർ എന്ന് പറയുന്നത്. ഈ പെയിന്റഡ് കൊണിയൂറിന് നമുക്കിപ്പോൾ ഒരു അഡൽറ്റ് പേരാണെങ്കിലും ഒരു പേരിന് 80,000-ന് 1,00,000 80,000 അല്ല, അതൊക്കെ ഒരു മിനിമം പ്രൈസ് ആണ്. അതൊക്കെ ഇപ്പോൾ അതിന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1,10,000 വരെ നമുക്കിതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉള്ള പെയറാണ് പെയിന്റഡ് കൊണിയൂർ. ഇപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഹാൻഡ് ഫീഡിംഗ് ചിക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ചിക്കിൻ്റെ പ്രൈസ് വന്നിട്ട് 20,000 രൂപയാണ്. നമുക്കിനി അതുപോലെ ഈ ഒരു ജെൻഡേ കൊണിയൂറിൻ്റെ ഈ ഒരു സൈസിലുള്ള കുറച്ച് സൺ കൊണിയൂസും അവൈലബിൾ ആണ്.
അതിൻ്റെ ഒരു മൂന്ന് ചിക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാനില്ല, അത് നമ്മുടെ വീട്ടിലിരിക്കുക. അപ്പോൾ അത് കാരണം അതിനിപ്പോൾ കാണിക്കുന്നില്ല. ഏകദേശം കണ്ടാൽ ഏകദേശം ഈ ഒരു ജെണ്ടയുടെ സൈസിൽ ഇതുപോലെ ഇരിക്കുന്ന ഒരു ചിക്കാണ്. ഇതുപോലത്തെ ഒരു മൂന്ന് ചിക്ക് കൂടെ നമുക്ക് സൺകൊണിയറിൻ്റെ അവൈലബിൾ ഉണ്ട്. പിന്നെ പലരും നമ്മളെ ഇത് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഈ ജെണ്ടേ കൊണിയറിനെ സൺകൊണിയറിനെ എങ്ങനെ തിരിച്ചറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോൾ രണ്ടിനെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. കാരണം ചില സൺകുണിയറിനെ ഈ കുഞ്ഞായിരിക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്കൊക്കെ ആ യെല്ലോ കളർ വരത്തുള്ളൂ. അത് ഇത്തിരി യെല്ലോ ഡോമിനൻ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആ കളർ നേരത്തെ വരുന്നുണ്ടാവും. പക്ഷേ സൺകുണിയറിനെ നോർമലി വന്നിട്ട് ഒരു 8 മാസമൊക്കെ പ്രായമാകുമ്പോഴാണ് അതിൻ്റെ പുറത്തേക്ക് ഈ യെല്ലോ കളർ സ്പോട്ടൊക്കെ വീണ് കളർ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പേരൻസിനെ നോക്കി നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തു നിന്ന് എടുത്താലേ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ജെണ്ടയും സണ്ണിനെയും കണ്ടു കഴിഞ്ഞാൽ, കാരണം രണ്ട് ഏകദേശം ഒരേ ജീനസിലൊക്കെ വരുന്ന സാധനങ്ങളാണ്, അതിൻ്റെ സ്പീഷീസ് നെയിമിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ജെണ്ടേ അതുപോലെ സൺഡേ കൊണിയറെന്ന് പറയും, സൺകൊണിയറിനെയും ജെണ്ടേ കൊണിയറിനെയും കൂടെ ക്രോസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ സൺഡേ കൊണിയറെന്നാണ് പറയുക. അപ്പോൾ ഈ ചിക്കനൊക്കെ വരുമ്പോഴത്തേക്കും സൺഡേ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് ആ സൺകൊണിയറിൻ്റെ അത്രയും കളർ വരത്തില്ല, അതായത് ഫുള്ളായിട്ട് ഒരു മഞ്ഞ കളർ വരത്തില്ല. അവിടെ എവിടെയായിട്ട് മഞ്ഞ സ്പോട്ടുകളൊക്കെ വരും അത് ഫുൾ അഡൽറ്റ് ആകുമ്പോഴേ. പക്ഷേ ജെണ്ടയേക്കാളും കുറേ കൂടെ കളറേഷൻ കൂടിയ ബേഡായിരിക്കും സൺഡേ കൊണിയറ്. അപ്പോൾ അത് നമുക്ക് എല്ലാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല അത് സണ്ണാണോ ജെണ്ടേ ആണോ സൺഡേ ആണോ എന്നൊന്നും. നമുക്ക് അതിൻ്റെ പേരൻറ്റിനെ നോക്കി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കുകയും പോകുള്ളൂ. ഇപ്പം എന്തായാലും നമുക്കൊരു മൂന്ന് സൺകൊണിയറിൻ്റെ ചിക്ക് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആ ചിക്കൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു പീസിന് 10,000 രൂപയാണ് കേട്ടോ. ഈ ഒരു സാധനം കേക്ക് പ്ലെയർ എന്ന് പറഞ്ഞൊരു സാധനമാണ്, അല്ലെങ്കിൽ കോഗ്നോസ് പ്ലെയർ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ കൂടൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ഇടയ്ക്ക് രഞ്ജിത് ഏട്ടൻ്റെ വീഡിയോ, കേരള ടെക്സാംസ് രഞ്ജിത് ഏട്ടൻ്റെ വീഡിയോയിൽ രഞ്ജിത് ഏട്ടൻ ഈസി ആയിട്ട് ഒരു കൂട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഹോഗ്നോസ് പ്ലെയർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഈ ഒരു സാധനം ആദ്യമായിട്ട് വാങ്ങുന്നത്. പക്ഷെ നമുക്ക് നല്ല ഉപയോഗമുള്ള സാധനമാണ്. ഇപ്പോൾ ഏതെങ്കിലും കൂടുകളുടെ ഇടയിൽ ഇങ്ങനെ മെയിനായിട്ട് ചൈന കേജിലൊക്കെ 2 കെജികൾ തമ്മിൽ വിട്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈസി ആയിട്ട് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിങ്ങനെ വലിച്ച് നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കേട്ടോ ഇതുപോലെ ഈ സ്റ്റേപ്ലർ പിന്നുകളൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ ഇടാൻ പറ്റും. ഇതുപോലത്തെ പിന്നിടാൻ പറ്റും. അപ്പം ഈ പിന്നിട്ടതിന് ശേഷം നമുക്കിതിനെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെയാക്കി ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് 2 കമ്പി എന്തെങ്കിലും വെച്ച് ചേർത്ത് കെട്ടണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ അടിക്കാം. അടിച്ചു കഴിയുമ്പോൾ കണ്ടോ ഈ പിന്നിങ്ങനെ നമുക്ക് അതിനെ ലോക്ക് ചെയ്ത് ഇടുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു പെർമനൻ്റ് ലോക്കാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കൂട് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മെയിനായിട്ട് ഈ കൂടുകൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കിളിക്കൂടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ മറ്റേ സിനിമയിൽ ക്യാപ്റ്റൻ കാര്യം പറയത്തില്ലേ കൂടുണ്ടാക്കാൻ ഒരു ജെണ്ടിയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്ക് തന്നെ ഈസി ആയിട്ട് സ്വന്തമായിട്ട് ഒരു കേതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് പറ്റിയൊരു സാധനമാണ് ഈ ഹോഗ്നോസ് പ്ലെയർ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇപ്പോൾ ഒരു പ്ലെയറും അതിൻ്റെ കൂടെ തന്നെ ഒരു 600 അതിൻ്റെ പിന്നും കൂടെ ഉണ്ട്. 600 പിന്നും കൂടെ ചേർത്തിട്ട് 1,500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. ഷിപ്പിംഗ് ചാർജ് ഒരു നമുക്ക് DTDC-ന്റെ അയക്കുവാണെങ്കിൽ ഒരു 60 രൂപ അത്രയും നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോണിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ അതിൽ വന്നിട്ട് പ്രൈസ് ഇത്തിരി കൂടുതലായിരിക്കും. ഒരു പ്ലെയറിന് 2,300 അങ്ങനെയൊക്കെയാണ് ആമസോണിൽ ഞാൻ പ്രൈസ് കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഹോഗ്നോസ് പ്ലെയർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സെറ്റ് സ്റ്റേപ്ലർ പിന്ന് സ്റ്റേപ്ലറല്ല ഈ പിന്നും കൂടി ഈ പിന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു സെറ്റിന് 1,500 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പിന്നിൻ്റെ സെറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിന് 300 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടാവും. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ യെല്ലോ സൈഡ് കൊണിയറിൻ്റെ 2 പെയർ കിടപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 7-8 മാസം പ്രായമുള്ള ബേഡ്സാണ്. വേറെ ചെറിയ രീതിയിൽ ഇണക്കമൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തുനിന്ന് കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കും. അങ്ങനെ ഈ ഇണക്കമൊക്കെ ഉള്ള ബേഡ്സാണ്. ഈ ബ്ലൂ യെല്ലോ സൈഡിൻ്റെ 2 പെയർ നമുക്ക് പറയുന്നത്. ഇതിലൊക്കെ ഒരു പെയറിൻ്റെ പ്രൈസ് വന്നിട്ട് 22,000 രൂപയാണ് കേട്ടോ. ഇതെല്ലാം ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്ത ബേഡ്സാണ്. എന്നിട്ട് പിന്നീടൊന്നും കയ്യിലൊന്നും എടുക്കാത്തത് കാരണമുള്ള
ഒരു പേടി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ എപ്പോഴും നമ്മുടെ അടുത്തേക്കൊക്കെ വരാനും ഫുഡൊക്കെ വാങ്ങിക്കാനും അങ്ങനെയൊക്കെയുള്ള കയ്യിലൊക്കെ വന്ന് ഇതൊന്നും കടിക്കത്തൊന്നുമില്ല, ഇങ്ങനെ ചുമ്മാ വെച്ച് കളിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ പേടിയൊന്നുമില്ല. ബാ അതുപോലെ നമ്മുടെ ഇന്ന് കാണിച്ച് ചിക്കനെയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, വിളിച്ച് സംസാരിക്കുക. കേരളത്തിലാണെന്ന് നമുക്ക് മിക്കവാറും സ്ഥലങ്ങളിലേക്കും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ലഭ്യമാണ്. മെയിനായിട്ട് മെയിൻ റൂട്ടുകളിലൂടെ ഓടുന്ന വണ്ടികളിലായിരിക്കും കൊടുത്തുവിടുക. അവിടെ എവിടെയെങ്കിലും നിന്ന് വാങ്ങാൻ താല്പര്യം വാങ്ങാൻ പറ്റുമെന്നുള്ളവർക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു കൊടുക്കും. അപ്പൊ കേരളത്തിന് ഇങ്ങനെ വെച്ചാൽ രാത്രി ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ വണ്ടികളുണ്ട്, കണ്ണൂരൊക്കെ വരെ പോകുന്ന വണ്ടികളുണ്ട്, അപ്പൊ അതിന് നമുക്ക് കൊടുത്തുവിടാൻ സാധിക്കും. പകൽ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഏകദേശം എറണാകുളം വരെയും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പകലും ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതിനെ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മൾ നമ്പർ താഴെ കൊടുക്കും, വിളിച്ച് സംസാരിക്കും.